എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇപ്പൊ സമയം എത്ര, 2:30 മണിയായി രാവിലെ, അതിരാവിലെ. അപ്പൊ ഞാൻ എന്തിനാ ഈ ടൈമിൽ പുറത്ത്, അതും ഈ ഒരു സിറ്റുവേഷനില്. സോ യാ, എന്റെ ചേച്ചി അമേരിക്കയിൽ നിന്ന് വരികയാണ് ഗൈസ്. ഞാൻ പോലും ഇന്നല്ല, കുറച്ചു നേരം മുമ്പാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ ഒരു എന്താ പറയാ, സർപ്രൈസ്ഡ് ആയി നിന്നിട്ടാണ് നിൽക്കുവാണ്. അപ്പൊ ഞങ്ങളെല്ലാരും, ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്, അമ്മതേ ഇപ്പൊ ഫ്രണ്ടില് പോകുന്നുണ്ട്, അമ്മ ഒരു സ്ഥലത്ത് സ്കൂട്ടർ വെച്ചിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെയാ പോകുന്നേ. നമ്മുടെ കാറിലല്ല അവര് വരുന്നത്, അവര് ക്യാബിനാ വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കാനും ആ ഒരു എന്താ പറയാ, എയർപോർട്ടിൽ പോയി കാണുന്ന ഒരു ഫീല് വേറെ തന്നെയല്ലേ. അപ്പോ അതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. നിങ്ങക്ക് എത്രത്തോളം ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതൊരു പക്കാ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. എനിക്ക് തന്നെ ഭാവിയിൽ കാണുമ്പോ എന്താ ഒരു 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 മെമ്മറി അല്ലേ ഇതൊക്കെ. അപ്പൊ അതാണ് ഈ വ്ളോഗ്. ഇപ്പൊ സമയം കറക്റ്റ് 2:30 ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഇവിടുന്ന് നെടുമ്പാശ്ശേരി, ഇപ്പൊ ഞങ്ങള് കറക്റ്റ് SRM റോഡിലുണ്ട്. SRM റോഡിൽ നിന്ന് ഒരു നെടുമ്പാശ്ശേരി പോകുന്ന ഒരു 1/2 hour അല്ലേ, 1/2 hour ഉണ്ടാവും, രാത്രിയും കൂടി അല്ലേ, വ്ളോഗ് ഒന്നും ഉണ്ടാവില്ല. അപ്പോ അതാണ് ഗൈസ് വ്ളോഗ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ വേള ക്ലിപ്സും അങ്ങനെ തന്നെ അവിടെ എത്തിയിട്ടുള്ള അവര് വരുന്നത് എല്ലാം ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ വെരി എക്സൈറ്റഡ് ആണ്. എക്സൈറ്റഡ് ആണോ? അത് നമ്മളൊക്കെ എന്റെ ചേച്ചി ലാസ്റ്റ് വന്നത്, ലൈക് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത് തൊട്ട് ലൈക് 2018 കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞതിന് ഏപ്രിൽ മുതല് അവിടെയായിരുന്നു. പിന്നെ 2019 മെയ് ആയപ്പോ വന്നു, സെപ്റ്റംബർ ആയപ്പോ പോയി. പിന്നെ ഒരു നിയർലി ഒരു 1.5 months ഇതുവരെ വരാൻ പറ്റിയത് അതേ അമ്മ വരുവാണ് നമ്മുടെ കൂടെ. അപ്പോ ഇത് ഇത്രയും നാളായിട്ട് അമ്മയ്ക്കും ലൈക് ചേച്ചിക്കും, സോറി ചേച്ചിക്കും വരാൻ പറ്റിയില്ലായിരുന്നു ഇങ്ങോട്ട്. ലൈക് കൊറോണ അത് ഇത് എന്നൊക്കെ ആയിട്ട് കഴിഞ്ഞ വർഷം വരേണ്ടതാണ്, പക്ഷെ വരാൻ പറ്റിയില്ല. സോ ഇപ്പൊ എന്തായാലും വരുന്നുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാരും. ലൈക് ശരിക്കും പറഞ്ഞ 18th ഡേറ്റ് കൺഫേം ആവും, 24th വരും എന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് പെട്ടെന്ന് തന്നെ 18th ആണ് ഇതിനൊക്കെ അറിയായിരുന്നതൊന്നും എന്റെ അടുത്ത് പറഞ്ഞില്ല. എനിക്ക് അമ്മയ്ക്കും സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വ്ളോഗ്, അല്ല വ്ളോഗ് അല്ല സോറി, ഈ ഒരു പ്ലാൻ. അപ്പോ അമ്മ എന്താ പറയാനാണ്, എക്സൈറ്റഡ് ആണോ? ആ തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് ഞാൻ ഉറങ്ങിയിട്ടില്ല, സത്യം ഉറങ്ങിയിട്ടില്ല. ഞാൻ ഫുൾ ഇങ്ങനെ എഴുന്നേറ്റിക്കാ, ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവല്ലോ, സോറി. അപ്പോ അപ്പത്തെ ഞങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഓൺ ദ വേ തന്നെ കാണിക്കാം. ഓക്കേ. ഈ പാട്ട് വെക്കാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ചാല് ഇതാണ് അവരുടെ കല്യാണത്തിന്റെ ആ ടൈമിലുള്ള പാട്ടും, അതാണ് നമ്മൾ കൂടുതൽ അതിലല്ല എൻജോയ് ചെയ്തത്. ഭയങ്കര ഈ പാട്ട് എന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോ തന്നെ ഭയങ്കര മെമ്മറി ഉണ്ട്. അതെ, നമ്മുടെ കുഞ്ഞനെ നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് കാണിക്കാൻ വേണ്ടിട്ട്. ഗൈസ് നമുക്ക് അവരെവിടെ എത്തിയെന്നാൽ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നതായിരിക്കും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഫ്ലൈറ്റ് ഇപ്പൊ ഒരു ഏകദേശം എത്രയാണ് മൈൽസ്? ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട്, 100 ഒക്കെ എന്തായിരുന്നുള്ളൂ, ഒരു 20 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ. 3 മണിക്ക് അവരെവിടെ എത്തും. 2:30 2:40 ആയിട്ടുണ്ട് ഗൈസ്. ജസ്റ്റ് 22 miles ഉള്ളൂ. നമ്മളിപ്പോ എടപ്പള്ളി എത്താറായി അല്ലേ, എടപ്പള്ളി എത്താറായി. നമുക്ക് ഇവിടെ നിന്ന് ഹാർഡ്ലി വന്ന ഒരു 20 മിനിറ്റ് 10 miles ഉണ്ടാവും. അതെ അതെ, അവര് കറക്റ്റ് ആ ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ. അപ്പൊ അവരപ്പോ സോറി ഗൈസ് ഞാൻ എവിടെ നിന്നാന്ന് പറയാൻ പറഞ്ഞു, അമേരിക്കയിലായിരുന്നു അവര് ഇത്ര നാളും, അതൊന്നും പറഞ്ഞതോടില്ല, അമേരിക്കയിലായിരുന്നു ഇത്രയും നാള്. അപ്പൊ അമേരിക്കയിൽ നിന്ന് ഹൂസ്റ്റൺ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഹൂസ്റ്റൺ ടു ദുബായ്, സോറി ഹൂസ്റ്റൺ എന്നാണ് അവർ കയറിയത്, ഹൂസ്റ്റൺ ടു ദുബായ്, ദുബായ് ടു കൊച്ചി, അങ്ങനെയാണ്. അപ്പൊ അവര് 2 ദിവസം മുമ്പ് തന്നെ കയറിയതാണ്. ഒരു വണ്ടിയെ വേണം അവർ ഹൂസ്റ്റൺ ടു ദുബായ് എത്താനായിട്ട്. അങ്ങനെ തന്നെ ദുബായ് ടു കോക്ക് 4 hours അല്ലെ, 4 and a half അത്രേ ഉള്ളൂ. അപ്പൊ അവര് ഒരു ദുബായ് ടൈം 9:45 അപ്പൊ അവര് ഇറങ്ങിയതാണ് അവിടുന്ന്. ഇപ്പോ 22 miles, ഇപ്പൊ ഒരു 18 miles ഒക്കെ ആയി കാണുള്ളൂ. സോ യാ ഗൈസ്, ഗൈസ്
ആകെ ഇനി 10 മിനിറ്റ് കൂടി ഉള്ളൂ നമ്മൾ അവിടെ എത്താൻ. അവർ 3 മിനിറ്റ് കൊണ്ട് ലാൻഡ് ചെയ്യുന്നതായിരിക്കും. യോ യോ യോ, ടൈം എത്ര? ടൈം എത്ര? 2:56 ആയിട്ടോ? 3 മണി. ഗൈസ്, ഞങ്ങളുടെ ഇന്റർനാഷണൽ എയർപോർട്ട് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ടെർമിനൽ 3 ആണ്, അറൈവൽ ആണ്. സോ ഞങ്ങളിപ്പോൾ എത്തുകയായിരിക്കും. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമ്മൾ അത് കാണുന്നതാണ് ടെർമിനൽ 3. ഞങ്ങളിപ്പോൾ കാർ പാർക്കിംഗ് ഇന്റർനാഷണൽ എയർപോർട്ട്. കണ്ടു കണ്ടു. ഹായ്, ഹലോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ അതെ ഈ പ്ലക്കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്തു. വെൽക്കം അമ്മു ആൻഡ് ബാല. എങ്ങനെയുണ്ട് ഗൈസ്? ഗൈസ്, എന്റെ മോളെ കാണാൻ പോവുകയാണ് ഇനി. അവരിപ്പോ വരുന്നേയിരിക്കും. ഗൈസ്, ഞങ്ങളിവിടെ വെയിറ്റിംഗ് ആണ്. അവർക്ക് ബാഗൊക്കെ കളക്ട് ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ടായിരിക്കും ഡിലേ. സോ ലെറ്റ്സ് വെയിറ്റ്. അതെ, നമ്മളിപ്പോ ഇതേ കറക്റ്റ് അറൈവലിന്റെ അവിടെ വെയിറ്റിംഗ് ആണ്. അവരത് ആ ഭാഗത്തു നിന്നായിരിക്കും വരുന്നത്, ആ ഭാഗം. ഗൈസ്, ഇതുവരെ എത്തിയിട്ടില്ല, ഇനിയിപ്പോ എത്തുമെന്നറിയില്ല. ഗൈസ്, ഞങ്ങൾ കൊറേ നേരമായിട്ട് വെയിറ്റിംഗ് ആണ്, ഇതുവരെ ഒരു ഇതും വന്നിട്ടില്ല. നമ്മുടെ അടുത്ത് കൂടെ വരൂട്ടേക്കോ. റെഡ് ആൻഡ് വൈറ്റ്, റെഡ് ആൻഡ് ബ്ലാക്ക്. ദേ ഗൈസ്, എനി ഹാസ്യമായി. മത്താട്ടിക്കർ ഇവിടെ എത്തി. ഗൈസ്, അവരുടെ അവിടെ നിക്കുന്നുണ്ട്. ഗൈസ് ദേ നിക്കുന്നു എന്റെ ചേച്ചി. ദേ ആ റെഡാണ് എന്റെ ചേട്ടൻ. എനിക്ക് വന്നാലോ കോവിഡിന്റെ ചെക്കിംഗ് ഒക്കെ ഉണ്ടാവുമായിരിക്കും. അവരുടെ കോവിഡ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞു, അവര് സെറ്റ് ആയിരിക്കണം. പക്ഷെ ഞങ്ങൾ അടുത്ത് പോകുന്നില്ല, കാര്യം ഇപ്പൊ വണ്ടി വരും. ഇപ്പൊ വണ്ടിയിൽ നമ്മുടെ അവരെ പറഞ്ഞു വിടും, പിന്നെയും പോകും. കൊണ്ടുപോവാനായിട്ട് ടാക്സി വന്നിട്ടുണ്ട്. അപ്പൊ ഒരു ടാക്സിയിൽ കയറി ഞങ്ങൾക്ക് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്, ലൈക് വീട്ടിലോട്ട്. പക്ഷെ അവര് ഡയറക്ട്ലി റൂം ക്വാറന്റൈനിൽ ഇരിക്കാൻ പോവാണ്. സോയാ, അപ്പൊ നിങ്ങൾ എല്ലാരും കണ്ടു അന്നത്തെ ദിവസം. ഞാനിപ്പൊ കാണായിരുന്നു. അപ്പോ അങ്ങനെ അവര് ഇവിടെ സേഫ്ലി എത്തി. കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ക്വാറന്റീൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, 4 ഡേയ്സ് കഴിഞ്ഞു. ഇപ്പോ ഭയങ്കര ഹാപ്പിയായിരുന്നു, കാര്യം അവര് 2 ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അവര് വരുന്നത്. ആ നിയർലി ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആയി. അപ്പൊ നമ്മൾ വെയിറ്റിംഗ് ആയിരുന്നു, ഇങ്ങനെ കുറെ നാളായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് വന്നപ്പോ ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാം.
സോ യാ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. ഇനിയുള്ള വ്ളോഗ്സിൽ നിങ്ങൾക്ക് എന്തായാലും അവരെ കാണാൻ പറ്റും. ഞാൻ നന്നായിട്ട് ഒന്നുകൂടെ പരിചയപ്പെടുത്താം, കാര്യം അടുത്ത് പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയല്ലേ. അതുകൊണ്ട് സോ യാ അതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു കേട്ടോ, ഒരു പക്ക ലൈഫ് സ്റ്റൈൽ വ്ളോഗായിരുന്നു. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അങ്ങനെ തന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് മീ അതുല്യ സൈനിങ് ഓൺ. Bye bye, take care, stay home, stay safe.